ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു സൂപ്പർ വീഡിയോ ആണ്. ഒരു സയന്റിസ്റ്റ് അപ്പച്ചനെ കുറിച്ചാണ്. ഹലോ അപ്പച്ച, അപ്പച്ചന്റെ പേരൊന്നും പറയാവോ? എന്റെ പേര് തൊമ്മൻ തോമസ്. അപ്പച്ച, എന്തെല്ലാം കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട്? ഞാനൊരു 10 കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പച്ചൻ, ഈ കണ്ടുപിടുത്തങ്ങളൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? കൊറേയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ കൂടുതൽ ചെയ്യണമെങ്കിൽ കൂടുതൽ പൈസ ഒക്കെ ചെലവ് വരുന്നതുകൊണ്ട് എനിക്ക് സ്വയമായിട്ട് ഇതെല്ലാം ചെയ്യാൻ പറ്റത്തില്ല. അതിനൊക്കെ പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. പരീക്ഷണങ്ങളെല്ലാം വിജയപ്രദമായിരുന്നു. ഈ കൃഷിയിടങ്ങളിൽ നിന്ന് വന്യമൃഗങ്ങളെ ഓടിക്കുന്നതിനുള്ള ചില കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. കാട്ടുമൃഗങ്ങളുടെ ശല്യം ഒഴിവാക്കാൻ റോപ്പ്വേയിലൂടെ പ്രകാശവും വലിയ ശബ്ദവും ഉണ്ടാക്കുന്നു. ഇതിന്റെ അകത്ത് 4 ഈ വശത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ 2 4 വീതം കറങ്ങുന്നത്. അത് റോപ്പൽ എവിടെയെങ്കിലും തട്ടിയാൽ അത് കറങ്ങിക്കൊണ്ടിരിക്കും. ഇതിന്റെ നടുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കാവുന്ന പോലെയുള്ള വീലുകൾ, വീല് അതിന്റെ നടുവിൽ ഒരെണ്ണമുണ്ട്. അതേ കൂടെ റോപ്പേ കൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറിൽ കെട്ടി വലിക്കുമ്പോൾ ഓടിക്കൊണ്ടിരിക്കും. ശബ്ദം വെളിച്ചവും കാണുന്നു. കാട്ടുമൃഗങ്ങൾ കൂടും. ഫ്രണ്ട്സ്, നമ്മുടെ ഈ സയന്റിസ്റ്റ് അപ്പച്ചന്റെ അടുത്ത കണ്ടുപിടുത്തം എന്താണെന്ന് നോക്കിയാലോ? പോലെ ഉള്ള ഒരു ഉപകരണത്തിൽ നിന്ന് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നതിന് കഴിയുന്ന ഒരു ഉപകരണം. ഈ വാഹനത്തിന്റെ അകത്തൊക്കെ ഈ ഉപകരണം വെക്കുവാണെങ്കിൽ വൈദ്യുതി ഉത്പാദിപ്പിച്ച് ആ വൈദ്യുതി കൊണ്ട് വാഹനങ്ങളൊക്കെ ഓടിക്കാൻ കഴിയും. അപ്പച്ചന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടുപിടുത്തം ഏതാ? വെള്ളമൊട്ടും നഷ്ടപ്പെടാതെ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. 1000 ചുറ്റളവിൽ ഒരു കോൺക്രീറ്റ് ഗാർഡന നിർമ്മിക്കുക. അതിൽ 1.5 താഴെ വരെ വെള്ളമൊഴിക്കുക. 10 അകലത്തിൽ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നതിന് ജലചക്രങ്ങൾ സ്ഥാപിക്കുക. ഒരു ജലചക്രത്തിൽ വൈദ്യുതി കൊടുത്ത് ആ ചക്രം കറക്കുക. അപ്പോൾ കാനയിലുള്ള ജലം റൗണ്ടായി കറങ്ങും. അപ്പോൾ കാനയിൽ സ്ഥാപിച്ചിരിക്കുന്ന മറ്റ് ജലചക്രങ്ങൾ തനിയെ കറങ്ങി വൈദ്യുതി ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കും. വൈദ്യുതി കൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന ജലചക്രത്തിന്റെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. അതിനുശേഷം ഈ പഴയ കാലങ്ങളിലൊക്കെ ഈ വയലുകളിൽ വെള്ളം കയറ്റുന്നതിന് വേണ്ടി ചവിട്ടി കറക്കിക്കൊണ്ടിരുന്ന ഒരു ഉപകരണം ഉണ്ടായിരുന്നല്ലോ. ആ ഉപകരണം മനുഷ്യ പ്രയത്നം കൂടാതെയും മറ്റ് ഇന്ധനങ്ങൾ കൊടുക്കാതെയും തനിയെ പ്രവർത്തിപ്പിക്കാവുന്ന ഒരു സംവിധാനം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ച് കറക്കുമ്പോൾ ഇത് എപ്പോഴും എന്നും കറങ്ങിക്കൊണ്ടിരിക്കും. ഫ്രണ്ട്സ്, അപ്പച്ചന്റെ എല്ലാ കണ്ടുപിടുത്തങ്ങൾക്കും ഡയഗ്രാംസ് ഉണ്ട്. ഇടുക്കി ജില്ലയിൽ തങ്കമണിയിലുള്ള ഈ സയന്റിസ്റ്റ് അപ്പച്ചൻ വളരെ ഉപകാരമുള്ള കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട്. കൊച്ചുമാനാണ്. ഓക്കെ, പേരെന്ന? ജോൺ. അപ്പച്ചന്റെ കണ്ടുപിടുത്തങ്ങളൊക്കെ ഇഷ്ടമാണ്? ജോണാണ് എന്നെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത്. ഫ്രണ്ട്സ്, നമുക്ക് അപ്പച്ചന്റെ അടുത്ത കണ്ടുപിടുത്തം എന്താണെന്ന് നോക്കാം. ഈ റോപ്പയെ കൂടെ കൃഷികൾക്ക് ജലസേചനം നടത്താൻ കഴിയുന്നതാണ്. ഈ 2 കമ്പികളാണ് വെച്ചിരിക്കുന്നത്.
റോപ്പുകളിൽ കൂടെ രണ്ട് കുടൽ വെച്ചിട്ടുണ്ട്. ആ കുടൽ അങ്ങ് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാവുന്നതാണ്. ഈ കുടലിൻ്റെ അകത്ത് ചക്രം വെച്ചിട്ടുണ്ട്. അത് ഈ കമ്പിയെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുണ്ട് നീങ്ങിക്കോളും. ഇനി ഈ റോപ്പെ പിടിച്ചു വരിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത് ഭാരം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ഒരു സാധനമാണ്. ഇതിന് ഭാരവാഹിനി എന്നാണ് പറയുന്നത്. ഇതിന് ഒരു വശത്ത് 4 റോളറുകൾ വീതം രണ്ടു വശത്തും പിടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ നടുവിലായി ഒരു വീട് ഇതുപോലെ കറങ്ങുന്ന ഭാരം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അനായാസം കൊണ്ടുപോകുന്നതിന് സഹായിക്കുന്ന ഒരു ഉപകരണമാണ്. ഇതിൻ്റെ ഇരുമ്പ് കുഴലുകളിൽ ആണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. 4 റോളറുകൾ വീതം ഒരു വശത്തും രണ്ട് വശത്തുമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ നടുവിലായി ഒരു ചക്രം. ആ ചക്രം അനായാസം റോപ്പയിൽ കൂടി ഉരുണ്ട് പോകുമ്പോൾ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങും. ഭാഗത്ത് പിടിപ്പിച്ചിരിക്കുന്ന ചക്രമാണിത്. വരെ കൊണ്ടുപോകാൻ സാധിക്കും. ഇരുമ്പ് റോപ്പയാണിത് കെട്ടിയിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു 100 മീറ്റർ ഇവിടെ കെട്ടിയിട്ടുണ്ട്. ട്രെയിനിൻ്റെ ബോഗികൾ പോലെ പുറകെ പുറകെ കെട്ടിയിടുകയാണെങ്കിൽ എത്ര എണ്ണം വേണേലും കൊണ്ടുപോകാം. ഫ്രണ്ട്സ്, നമ്മുടെ ഈ സയന്റിസ്റ്റ് അപ്പച്ചൻ്റെ അടുത്ത കണ്ടുപിടുത്തം എന്താണെന്ന് നോക്കിയാലോ. കാന്തത്തിന്റെ സഹായത്താൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നു. തയ്യൽ മെഷീന്റെ കാലുകൊണ്ട് ചവിട്ടുന്ന ആ രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയുമ്പോൾ ബാക്കി ഭാഗം തയ്യൽ മെഷീനിൽ വീലുകൾ കറങ്ങുന്ന പോലെ കറങ്ങി ആ കറങ്ങുന്ന ഭാഗത്ത് വൈദ്യുതി വെച്ചാൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. കഴിഞ്ഞാൽ ഇതിന് 4 കാന്തങ്ങളാണ് ആവശ്യമുള്ളത്. കാന്തത്തിൻ്റെ ആകർഷണവും വികടന ശക്തി ഉപയോഗിച്ച് ഇത് ചലിപ്പിക്കാൻ കഴിയും. നമ്മുടെ ഈ സയന്റിസ്റ്റ് അപ്പച്ചന് കൃഷിഭവന്റെയും പഞ്ചായത്തിന്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പച്ചന്റെ കണ്ടുപിടുത്തങ്ങൾക്ക് എന്തെങ്കിലും അംഗീകാരം കിട്ടിയിട്ടുണ്ടോ? കൃഷിഭവന് പഞ്ചായത്ത് ഇവിടെ നിന്നൊക്കെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്, ട്രോഫി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവര് അനർഹത്തിൽ ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പേറ്റന്റിന് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ട്. പ്രയോജനകരമായ ഒരു കാര്യം ഞാൻ പറയാം. ഈ ആന ഇന്നിപ്പം കൃഷിയിടങ്ങളിൽ വന്ന് വളരെയധികം ഉപദ്രവങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ആനയുടെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ആനച്ചൊറിയുണങ് എന്ന് പറഞ്ഞ ഒരു ചെടിയുണ്ട്. ആ ചെടി നട്ടുപിടിപ്പിച്ചാല് ആന അവിടെ വരത്തില്ല. എന്താണെന്ന് ചോദിച്ചാൽ ആനയുടെ തുമ്പിക്കൈ കൊണ്ട് ഇങ്ങനെ തപ്പി നടക്കുമ്പോൾ അതിന്റെ ഏറ്റവും കനം കുറഞ്ഞ ആനയുടെ തുമ്പിക്കൈയുടെ ഏറ്റവും കനം കുറഞ്ഞ ഭാഗത്ത് ഈ ആനച്ചൊറി ചടങ്ങ് സ്പർശിച്ചു കഴിഞ്ഞാൽ ആനയ്ക്ക് അതിശക്തമായ ചോർച്ചിലുണ്ടാവും. അപ്പൊ അങ്ങനെ ആ സ്ഥലത്ത് പിന്നെ ആന വരികയില്ല. അതാ എല്ലാവർക്കും ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അപ്പൊ പറഞ്ഞ ചെടി കയ്യിലുണ്ടോ? എന്റെ കൈവശം ഈ ചെടി ഞാൻ കുറച്ച് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അത്യാവശ്യം ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള ചെടി എന്റെ കൈവശം ഉണ്ട്. ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.